ഭൂതാനാമസ്മി ചേതന, ഭൂതങ്ങളിൽ ഞാൻ ചേതനയാണ്, ഞാൻ കോൺഷ്യസ്നെസ്സാണ്. ഇപ്പം ഏത് ഭൂതങ്ങളിലും എൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് ചേതന, ചേനയല്ല. ഭൂതങ്ങളിൽ ഞാൻ ചേനയാണെന്നുള്ള അർത്ഥം എടുക്കുന്നത്, ഭൂതങ്ങളിൽ ഞാൻ ചേതന. ചേതന എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്, അവെയർനെസ്. ഇപ്പൊ കോൺഷ്യസ്നെസ് എന്നത് ഭഗവാനാണ്. അപ്പൊ ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഞാനായതുകൊണ്ട് ഏതൊരു വ്യക്തിയിലും ആ കോൺഷ്യസ്നെസ്സിൻ്റെ ഉജ്ജ്വലത, ഊർജം, ഉണർവ് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. നോക്കണേ, മനസ്സ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷെ ആ കോൺഷ്യസ്നെസ്സിനേക്കാളും കൂടുതൽ അത് ഒട്ടി നിൽക്കുന്നത് മുഴുവൻ ഇന്ദ്രിയങ്ങളോടായതുകൊണ്ട് അതെപ്പോഴും കണക്ട് ചെയ്യുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തിലേക്കായതുകൊണ്ട് ഈ കോൺഷ്യസ്നെസ്സിൻ്റെ പവർ നമ്മുടെ മനസ്സിൽ വളരെ കുറഞ്ഞു 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 പോയി. ഭഗവാൻ പറയുന്നു, ഉജ്ജ്വലമായൊരു പ്രകാശം നിങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് കോൺഷ്യസ്നെസ്സായി, അത് എൻ്റെ മഹത്വമായി നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടോ അടുത്തത് പറയുന്നത്, രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരൂ ശിഖരിണാമഹം. രുദ്രാണാം, ഏകാദശ രുദ്രന്മാരുടെ കഥ പറയും ഭാഗവതത്തിൽ. അതായത് ഈ എന്താ പറയുക, ഇങ്ങനെ 11 രുദ്രന്മാർ പ്രകടമാകുന്ന, ശിവനിൽ നിന്നും പ്രകടമാകുന്ന കഥകൾ. അതായത് പണ്ട് ബ്രഹ്മാവിന് ഒരു തോന്നൽ, അദ്ദേഹത്തിനൊന്ന് റെസ്റ്റ് എടുക്കണം, ഭഗവത്ഗീത പഠിക്കണം എന്നൊരു തോന്നൽ. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചോദിച്ചാൽ, തൻ്റെ സൃഷ്ടിയുടെ ജോലി ആരേൽപ്പിച്ചു? ഒന്ന് ശിവനോട് പറഞ്ഞു, ശിവ അങ്ങ് വെറുതെ ഇരിക്കില്ലേ, ഒന്ന് സൃഷ്ടിയുടെ ജോലി ഏറ്റെടുക്കും. ഈ യമരാജാവും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും. യമരാജാവ് ലീവ് എടുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ജോലി ഏൽപ്പിക്കുന്നത് ഈ ടിപ്പർ ലോറി ഡ്രൈവർമാരെയാണ് അത്രേ നാട്ടിൽ, മനസ്സിലായില്ലേ? കാരണം ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ലോറി തട്ടി മരിച്ചു, ലോറി തട്ടി മരിച്ചു, ഡ്രൈവർമാരെ ഏൽപ്പിക്കാറ്. ടിപ്പർ ലോറി മാത്രമല്ല, ബസ് ഡ്രൈവർമാർ, അങ്ങനെ അവർ കുറേ എണ്ണത്തിനെ അങ്ങോട്ട് പറഞ്ഞയക്കും. അതായിരിക്കും യമരാജാവിൻ്റെ ഡ്യൂട്ടി. ഇവിടെ ബ്രഹ്മാവ് ആരേൽപ്പിച്ചു? ഇന്ദ്രൻ, ശിവനെ ഏൽപ്പിച്ചു. ശിവനിൽ നിന്നും 11 പേര് വന്നു. ഇവരൊക്കെ രുദ്രന്മാരെന്ന് പേര്, കാരണം ഒക്കെ കരയാൻ തുടങ്ങി, ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ രോദനം ചെയ്യുന്നവരായതുകൊണ്ട് ഇവർക്ക് രുദ്രൻ എന്നൊരു പേരിട്ടു എന്നൊരു കഥയുണ്ട്. ഏതായാലും ഇങ്ങനെ 11 പേരിൽ ഒരാളാണ് ശങ്കരൻ എന്നുള്ളത്. ആദ്യം ഇപ്പം ഏകാദശ രുദ്രന്മാർ. ഇപ്പം ശങ്കരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശംഖഹരിക്കുന്നവൻ ശങ്കരനാണോ? ശങ്കരൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ശങ്കര സം കരോതി ഇതി ശങ്കരാണ്, സന്തോഷം തരുന്നവൻ ശങ്കരൻ എന്നാണ്. മനസ്സിലായില്ലേ? ഈ രുദ്രൻ എന്നുള്ള വാക്ക് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. നമ്മൾ രുദ്രാക്ഷം എന്നൊരു സാധനം കഴുത്തിൽ അണിയാറുണ്ട് അല്ലേ? രുദ്രാക്ഷം, രുദ്രൻ്റെ അക്ഷം എന്നൊരു അർത്ഥമുണ്ട് അതിന്. ഇപ്പം രുദ്രൻ എന്നൊരു വാക്കിൻ്റെ അർത്ഥം, ശരിയായ അർത്ഥം, രോദനം ദ്രവതി ഇതി രുദ്രാനാണ്. എന്താണ് രോദനം ദ്രവതി? ഏതൊരു മനസ്സിലാണോ രോദനം ഇല്ലാത്തത്, സങ്കടങ്ങൾ ഇല്ലാത്തത്, വിഷമങ്ങൾ ഇല്ലാത്തത്, പരാതികൾ ഇല്ലാത്തത്, ആ മനസ്സിൻ്റെ പേരാണ് രുദ്രൻ എന്നുള്ള മനസ്സ്. അപ്പോൾ 11 രുദ്രന്മാരെന്ന് പറയുമ്പോൾ കരയുന്ന 11 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. 5, 5, 10 ജ്ഞാന കർമ്മ ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തിൽ 11 ആകുമ്പോൾ, 11 എന്ന് പറയുമ്പോൾ നമ്മൾ എന്തർത്ഥം എടുക്കണം? നമ്മുടെ ജ്ഞാനകർമ്മ ഇവിടെ കരയുക എന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമെടുക്കുന്നത് ലിറ്ററൽ അർത്ഥം എടുക്കരുത്. എപ്പോഴും ബാഹ്യമായ ലോകത്തിലേക്ക് നോക്കി സുഖം പ്രതീക്ഷിക്കുന്ന, അതിനുവേണ്ടി കരയുന്ന ഇന്ദ്രിയങ്ങളെ അങ്ങനെ അർത്ഥം എടുക്കണം. ശരിയാവോ? അപ്പം അതിൽ ശങ്കരൻ സം കരോതി, ശം എന്ന് പറഞ്ഞാൽ സന്തോഷം തരുന്ന, ആ ചിന്തയെ നമ്മൾ ആരായിട്ടെടുക്കണം? ഭഗവാന്റെ വിഭൂതി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഏത് വിഷമത്തിൽ നിന്നും നിങ്ങളുടെ വിഷമചിന്തകളെ നിങ്ങൾക്ക് അവഗണിക്കാനും നല്ല ചിന്തകളിലേക്ക് നിങ്ങളെ തിരിച്ചുവിടാനും സാധിക്കുന്ന വിവേകശക്തിയെ ഇവിടെ ശങ്കരനായി എടുക്കണം.
അപ്പൊ നമ്മളിലെ വിവേകശക്തി ഭഗവാന്റെ വിഭൂതിയായി കണ്ടെത്തണം. നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ വിവേകം ഉപയോഗിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഭഗവാന്റെ വിഭൂതിയിലേക്ക് നിങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്നു. യു ആർ കണക്ടിങ് ടു ദ ഗാഡ് ത്രൂ യുവർ ഇൻ്റലിജൻസ്. വേർ എവർ യു യൂസ് യുവർ ഇൻ്റലിജൻസ് അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ ശിവനിൽ എത്തിക്കഴിഞ്ഞു. ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കാറ് സൃഷ്ടി സ്ഥിതി ലയത്തിൻ്റെതാണ്. അപ്പം ഇവിടെ ശിവൻ എന്ത് ലയം, എന്ത് നശിപ്പിക്കുന്നു, എന്താണ് ഇല്ലാതെയാക്കുന്നത്? നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ നശിപ്പിച്ച്. ശിവൻ എന്നുള്ളതിന് മറ്റൊരർത്ഥമുണ്ട്, മംഗളം, ശങ്കരൻ, ശം കരോതി, സന്തോഷം തരുന്നവൻ എന്നൊരർത്ഥമെടുക്കുമ്പോൾ ദുഃഖങ്ങളെ വിട്ട് സന്തോഷത്തിലേക്ക് നയിക്കുന്ന വിവേക ചിന്തയെ ശങ്കരനായി കാണണം. ആർ യു ഫോളോയിങ് ദാറ്റ്? ഇപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ശക്തിയെ ശങ്കരനായി കാണാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വിത്തേശോ യക്ഷരക്ഷസാം, വിത്തേശ് യക്ഷരക്ഷസാം, യക്ഷന്മാരിൽ യക്ഷരാക്ഷസന്മാരിൽ വിത്തേശൻ എൻ്റെ വിഭൂതിയാണ്. ആരാ വിത്ത ഈശൻ? വിത്ത ഈശൻ, വിത്തങ്ങളുടെ ഈശൻ ആരാണ്? അനിലംബാനിയോ? ഇപ്പോഴത്തെ വിത്തേശന്മാർ അവരൊക്കെയാണ്. ഇവിടെ ആരാണ്? കുബേരനാണ്. അപ്പൊ ഭഗവാൻ പറയുന്നു, കുബേരൻ എൻ്റെ വിഭൂതിയായി കാണണം. അപ്പൊ സമ്പത്തുള്ളവർ എൻ്റെ വിഭൂതി തന്നെയാണ്, സംശയമില്ല എന്ന് പറയാണ്. ഇനിയോ അടുത്തത് ആരാണ്? വസൂനാം പാവകശ്ചാസ്മി. വസൂനാം, വസുക്കളിൽ വായുക്കളിൽ വെച്ച് ഞാൻ പാവകനാണ്. എന്താ പറയാ, വസു വസിക്കുന്നവരിൽ വെച്ച് പാവകനാണ്. പാവകൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വായുവിനെ തന്നെ പറയാണ്. പിന്നെ മേരു ശിഖരിനാമഹം, മേരു, മേരു പർവ്വതം, ശിഖരിയിൽ വെച്ച് ഉയർന്നതിൽ വെച്ച് ഞാൻ മേരുവാണ്. ഈ മേരുവിനെ പൊതുവെ പറയാ സ്വർണ മല എന്നാണ് പറയാ. അതിൻ്റെ അകത്ത് ഈ മേരുവിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ സ്വർണത്തിൻ്റെ നിക്ഷേപമുണ്ട് എന്നാണ്. ഇനിയിപ്പോൾ മേരു എവിടെയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇപ്പം തന്നെ അടുത്ത കാലത്ത് ഒരു സ്വാമി എവിടെയോ കുഴിക്കാൻ പറഞ്ഞിട്ട് കുളം പോലും ആക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുപോലെ മേരുവിൻ്റെ താഴെ സ്വർണമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക്, ഞാൻ ഈ മേരുവിനെ കുറിച്ച് കേട്ടത് എനിക്ക് അത്ഭുതമായത്, ഞാനൊരിക്കൽ ഈ ടാൻസാനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ഈ ആഫ്രിക്കയിൽ, അവിടെ ഈ മേരു എന്ന് പറഞ്ഞ പർവ്വതമുണ്ട്. അവിടെ മേരുവിനെ അവർ അവർ മേരുവായിട്ട് തന്നെ പറയുന്നുണ്ട് അവിടെ ഒരു സ്ഥലം. പക്ഷേ ഞാൻ ഈ ഓർത്തു ഈ കാര്യം, അതിൻ്റെ അകത്ത് സ്വർണ്ണമുണ്ട് എന്നുള്ളത്. അതൊരു പക്ഷേ ശരിയുമായിരിക്കട്ടോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള സ്ഥലം ആഫ്രിക്കയിലെ ടാൻസാനിയാണ്. അപ്പം അവിടെ നല്ലോണം സ്വർണ്ണ നിക്ഷേപമുണ്ട്. ഒരു പക്ഷേ കുബേരൻ താമസിച്ചത് അവിടെയാണ്, മനസ്സിലായില്ലേ? അതായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയധികം സ്വർണം അവിടെ പെടില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു കുബേരൻ ഇടയ്ക്കിടയ്ക്ക് കോലാറിൽ വന്ന് പോവാറുണ്ട് തോന്നുന്നു. അതുകൊണ്ട് ബാക്കി സ്വർണം ഇരിക്കുന്നത് കോലാറിലാണ്. പക്ഷേ ഇപ്പോൾ കുബേരൻ ഇരിക്കുന്നത് എവിടെ വെച്ചാൽ ലോക്കറുകളിലാണ്. ഇപ്പോൾ അവിടെ കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്വർണമൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണം എവിടെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിലെ കുട്ടികൾ ടീച്ചറോട് ഉത്തരം പറയുന്നത് പോലെയാണ്. അവർ ടീച്ചർ ഉദ്ദേശിക്കുന്ന ഉത്തരവില്ല കുട്ടികൾ പറയുന്നത്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ എവിടെയാണ് സ്വർണ നിക്ഷേപം എന്ന് കുട്ടി പറഞ്ഞു, ബാങ്കിലാണ്. കാരണം ബാങ്കിലാണ് ഇപ്പം കൂടുതൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് മേരു ശിഖരി നാമഹം. ഇനിയോ, പുരോദസാം ച മുഖ്യമാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനിനാമഹം സ്കന്ദ സരസാമസ്മി സാഗര. ഞാൻ ഗുരുക്കന്മാരിൽ വെച്ച് ബൃഹസ്പതിയാണ്, പിന്നെ സേനാനികളിൽ വെച്ച് സ്കന്ദനാണ്, ദേവന്മാരിൽ വെച്ച് ദേവസേനാനികളിൽ വെച്ച് സ്കന്ദനാണ്, സരസുകളിൽ വെച്ച് ഞാൻ സാഗരങ്ങളിൽ വെച്ച്, അല്ല സരസുകളിൽ വെള്ളത്തിൻ്റെ സര തടാകങ്ങളിൽ വെച്ച് ഞാൻ സാഗരമാണ്. ഇപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ചില ലീഡർഷിപ്പിനെ ഭഗവാൻ പറയണു, ചില വലിയ ശേഖരങ്ങളെക്കുറിച്ച് പറയണു. അപ്പോൾ ഭഗവാൻ ചിലതിനെയൊക്കെ സ്പെഷ്യലായിട്ട് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്ന് നിങ്ങൾക്ക് ഡീവിയേറ്റ് ചെയ്ത് പറയുകയാണ്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര ഒരു കൺവിക്ഷൻ ഉണ്ടാവില്ല, കാരണം ഇതൊക്കെ ഭഗവാൻ പറയുന്നത് ആ കാലഘട്ടത്തിലൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ അതിനെന്തെടുക്കണം, ഇതിന്നൊരു മൊത്തം നമ്മളൊരു എസൻസ് എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഏതൊക്കെയാണോ കുറേ കൂടി ബ്രില്യൻ്റ് ആയിട്ടിരിക്കുന്നത്, കുറേയും കൂടി വാസ്റ്റ് ആയിരിക്കുന്നത്, കുറേ കൂടി പവർഫുൾ ആയിരിക്കുന്നത്, അതിനെയൊക്കെ ഭഗവാൻ തൻ്റെ അപ്പോൾ അതിലൊക്കെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നമ്മൾ ഈ ബ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്ന പോലെ. ചില ഇന്ന് നമ്മൾ ഈ കാര്യത്തെ നോക്കുമ്പോൾ എങ്ങനെയാണ് പറയുക,
ഇന്ന് നമ്മൾ അങ്ങനെയല്ലേ പറയാം, പല കാര്യത്തിലും നമ്മളും ഈ ബ്രാൻഡ് ചെയ്യുന്നുണ്ടല്ലോ. പട്ടുകളിൽ വെച്ച് കാഞ്ചി പട്ടാണ്, അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഉണ്ടോ? അതേപോലെ കോട്ടൺ സാധനങ്ങൾ വെച്ചിട്ട് അത് ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡ് ഉണ്ടാവും കേട്ടോ. എന്ന് അതുപോലെ തന്നെ ഈ ആഭരണങ്ങളിൽ വെച്ച് എത്ര കാരറ്റ് ആഭരണം, അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? അതിനൊരു സ്പെഷ്യാലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഭഗവാൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഭഗവാൻ വേറെ രീതിയിലാണ് പറയുന്നത്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങളിൽ വെച്ച് ഉപ്പുമാവാണ്. കാരണം മിക്കവാറും ആൾക്കാർക്ക് ഉപ്പുമാവ് കാണുമ്പോഴാണ് ഭഗവാനെ ഓർമ്മ വരിക, ഭഗവാനെ എന്നുള്ള വിളി വിളിക്കുക. മനസ്സിലാവുണ്ടല്ലോ. ഇപ്പൊ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ദൈവത്തെ വിളിച്ചിട്ടേ ഭക്ഷണം കഴിക്കാവൂ. കുട്ടി പറഞ്ഞു, ഞാൻ ദിവസവും രാവിലെ വിളിക്കാറുണ്ട്, കാരണം മിക്കവാറും അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കാറ്. അത് കാണുമ്പോൾ തന്നെ ഞാൻ പറയും, ഗുരുവായൂരപ്പ ഇന്നും ഈ സാധനമാണോ? അങ്ങനെ ഞാൻ പലപ്പോഴും ആരെ ഓർക്കാറുണ്ട്? ഭഗവാനെ ഓർക്കാറുണ്ട്. ഇങ്ങനെ ഭഗവാൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അങ്ങനെയാ പറയാ, കറികളിൽ വെച്ച് ഞാൻ സാമ്പാറാകുന്നു. കാരണം ഒട്ടുമിക്കാല ആൾക്കാരും സാമ്പാറാണെന്ന് സ്പെഷ്യൽ സാധനം ആണോ? ഇങ്ങനെ നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഇപ്പൊ എവിടെ നോക്കിയാലും എവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ അതിനെ ഭഗവാൻ ഒന്ന് എടുത്ത് ഫോക്കസ് ചെയ്ത് പറയണോ? അതുപോലെ ഭഗവാൻ ഇന്നായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ പറയും, ഞാൻ പൊളിറ്റീഷ്യന്മാരിൽ വെച്ച് നരേന്ദ്രമോദിയാണ് അല്ലേ? ഒരുപക്ഷെ അങ്ങനെ പറയാം, ഞാൻ മൗനം, ഞാൻ മൻമോഹനാണ്, വായ തുറക്കാത്തവരിൽ വെച്ച് ഞാൻ മൻമോഹനാണ്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഭഗവാൻ പറയരുത് ഇന്നായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ. അതുപോലെ പറയുമായിരുന്നു, ഞാൻ ആധ്യാത്മിക ജിജ്ഞാസയുള്ളവരിൽ വെച്ച് ഇന്ദിരാനഗറിലുള്ളവരായിരുന്നു, ബാംഗ്ലൂരിലുള്ള സത്സംഗികളാണ് എന്നൊക്കെ ഭഗവാൻ പറയുമായിരിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങളിലൊക്കെ നമുക്കിതിൻ്റെ ഭംഗി കാണാം. എവിടെ ചില സ്പെഷ്യാലിറ്റി ഉണ്ടോ അതൊക്കെ ഭഗവാൻ തൻ്റെ ഒരു പ്രസൻസായി പറയാം.